ദക്ഷിണ സൗദിയിലെ ഖമീസ് മുഷൈത്തിൽ ഡ്രോൺ ആക്രമണം നടത്താനുള്ള ഹൂത്തി മിലീഷകളുടെ ശ്രമം സൗദി സൈന്യം പരാജയപ്പെടുത്തി. ഇന്നലെ വൈകിട്ടാണ് ഖമീസ് മുഷൈത്ത് ലക്ഷ്യമിട്ട് ഹൂത്തികൾ സ്ഫോടക വസ്തുക്കൾ നിറച്ച ഡ്രോൺ തൊടുത്തുവിട്ടത്. സാധാരണക്കാരെയും സിവിലിയൻ കേന്ദ്രങ്ങളും ലക്ഷ്യമിട്ട് ആക്രമണം നടത്താൻ ഹൂത്തികൾ തൊടുത്തുവിട്ട ഡ്രോൺ ലക്ഷ്യസ്ഥാനത്തെത്തുന്നതിന് മുമ്പായി സൗദി സൈന്യം കണ്ടെത്തി തകർക്കുകയായിരുന്നു. ദുബായ് എയർഷോയുടെ ആദ്യ ദിനത്തിൽ സൗദിയ ഗ്രൂപ്പ് ബഹുരാഷ്ട്ര കമ്പനികളുമായി 6 കരാറുകൾ ഒപ്പുവെച്ചു. ഈ മാസം 18 വരെ നീണ്ടു നിൽക്കുന്ന ദുബായ് എയർഷോയിൽ 148 രാജ്യങ്ങളിൽ നിന്നുള്ള 1200-ലേറെ കമ്പനികൾ പങ്കെടുക്കുന്നുണ്ട്. കോക്പിറ്റ് ജീവനക്കാർക്ക് പരിശീലനം നൽകാനും അറ്റകുറ്റപ്പണികൾക്കും മാനേജ്മെന്റ് ജോലികൾക്കും സൗദിയ ഗ്രൂപ്പിന് കീഴിലെ പ്രിൻസ് സുൽത്താൻ അക്കാദമി ഓഫ് ഏവിയേഷൻ സയൻസസും എയർബസ് കമ്പനിയും തമ്മിലാണ് കരാർ. ഗൾഫ് രാജ്യങ്ങളിലെ സുരക്ഷയും സ്ഥിരതയും ഏറ്റവും മികച്ചതാണെന്ന് സൗദി ആഭ്യന്തരമന്ത്രി അബ്ദുൽ അസീസ് ബിൻ സൗദ് രാജകുമാരൻ പറഞ്ഞു. മനാമയിൽ ചേർന്ന ഗൾഫ് ആഭ്യന്തരമന്ത്രിമാരുടെ 38-ാമത് യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ബഹ്റൈൻ ആഭ്യന്തരമന്ത്രി ഷൈഖ് റാഷിദ് ബിൻ അബ്ദുല്ല അൽ ഖലീഫ യോഗത്തിൽ അധ്യക്ഷം വഹിച്ചു. മേഖലയിലെ ചില രാജ്യങ്ങൾ അശാന്തിയുടെ പിടിയിലാണ്. ഇവിടെ സുരക്ഷയും സ്ഥിരതയുമില്ല. ഭീകരതയും കുറ്റകൃത്യങ്ങളും ചെറുക്കാനും മയക്കുമരുന്ന് വേട്ടയ്ക്കും സുരക്ഷാ വകുപ്പുകൾ നടത്തുന്ന എല്ലാ ശ്രമങ്ങളെയും ഗൾഫ് ഭരണാധികാരികൾ പിന്തുണയ്ക്കുകയും ആവശ്യമായ മാർഗനിർദ്ദേശങ്ങൾ നൽകുകയും ചെയ്യുന്നതായി സൗദി ആഭ്യന്തരമന്ത്രി പറഞ്ഞു. ചെങ്കടലിന് തെക്ക് കപ്പലുകൾക്ക് നേരെ ആക്രമണം നടത്താൻ ലക്ഷ്യമിട്ട് ഹൂത്തി മിലീഷകൾ പാകിയ സമുദ്ര മൈൻ സഖ്യസേന കണ്ടെത്തി തകർത്തു. ചെങ്കലിൽ കപ്പൽ ഗതാഗതത്തിന് ഭീഷണി സൃഷ്ടിച്ച് ഇറാൻ പിന്തുണയുള്ള ഹൂത്തി മിലീഷകൾ പാകിയ 207 മൈനുകൾ ഇതുവരെ സഖ്യസേന കണ്ടെത്തി നീക്കം ചെയ്തിട്ടുണ്ട്. ഹൂത്തികൾ പാകുന്ന ഇറാൻ നിർമ്മിത സമുദ്ര മൈനുകൾ സമുദ്ര ഗതാഗതത്തിനും ആഗോള വ്യാപാരത്തിനും ഭീഷണിയാണെന്ന് സഖ്യസേന പറഞ്ഞു. ഒക്ടോബറിൽ രാജ്യത്ത് പണപ്പെരുപ്പം 0.8% ഉയർന്നതായി ജനറൽ അതോറിറ്റി ഫോർ സ്റ്റാറ്റിസ്റ്റിക്സ് പറഞ്ഞു. തുടർച്ചയായി 2-ാം മാസമാണ് സൗദിയിൽ പണപ്പെരുപ്പം ഉയരുന്നത്. സെപ്റ്റംബറിൽ പണപ്പെരുപ്പം 0.6% ഭക്ഷ്യവസ്തു പാനീയ വിലകളിലുണ്ടായ വില വർധനവും ഗതാഗത ചെലവിലുണ്ടായ വർധനവുമാണ് പണപ്പെരുപ്പം ഉയരാൻ ഇടയാക്കിയത്. ചികിത്സാ പിഴവ് മൂലം രോഗി മരണപ്പെട്ട കേസിൽ കുറ്റക്കാരനായ ഡോക്ടർക്ക് തായ് ഷരിയത്ത് മെഡിക്കൽ കമ്മീഷൻ പിഴ ചുമത്തി. ദിയാധനമായി രോഗിയുടെ ആശ്രിതർക്ക് ഡോക്ടർ നിയമാനുസൃത ദിയാധനത്തിന്റെ പകുതി നൽകണമെന്ന് കമ്മീഷൻ വിധിച്ചു. കൂടാതെ പൊതു അവകാശ കേസിൽ ഡോക്ടർക്ക് കമ്മീഷൻ 1,00,000 റിയാൽ പിഴ ചുമത്തുകയും ചെയ്തു. 2 വർഷം മുമ്പാണ് കേസിനാസ്പദമായ സംഭവം.